നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അതിലേക്ക് ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്, അയലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്, 10 ചെറിയ ഉള്ളി നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 വലിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 10 അല്ലി എടുത്തിട്ടുണ്ട്. പച്ചമുളക് 5 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉടമ്പുളി എടുത്തിട്ടുണ്ട് 6 പീസ്, മുളക് പൊടി 3 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞപ്പൊടി 1/2 സ്പൂണ്, ഉലുവ 1/2 സ്പൂണ്, കടുക് 1 സ്പൂണ്, വെളിച്ചെണ്ണ 3 സ്പൂണ്, ഉപ്പ് 1/2 സ്പൂണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് നമ്മുടെ കുടംപുളിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം, നല്ലതായിട്ടൊന്ന് കൂർന്ന് കിട്ടും നമുക്ക്. ഇതിനെ നമുക്ക് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ മീൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീനുണ്ടാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് മൺചട്ടി തന്നെയാണ് നല്ലത്, ബാക്കി പാത്രങ്ങളിൽ ഉണ്ടാക്കാതിരിക്കുക. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും മീന്. നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ പകുതി വഴണ്ടു വന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പമൊന്ന് ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ 2 ആയിട്ട് കീറിയതാണ്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, ഇതിൻ്റെ കൂടെ തന്നെ കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മീൻ വേവാനുള്ള ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ റെഡിയായി, തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
കഷ്ണമൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കാത്ത രീതിയിൽ നിന്ന് അകത്ത് വെച്ച് കൊടുക്കാം. ഇതിനെ അവിടുന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വേവിച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റിയെന്ന് നോക്കാം. ഇതെല്ലാം നല്ലതായിട്ട് തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് തവി കൊണ്ട് പിടിക്കുക, തവി കൊണ്ട് ഇളക്കാതെ നമ്മൾ പോലെ പേപ്പറോ തുണിയോ എന്തെങ്കിലും കൊണ്ട് തന്നെ ഈ ചട്ടി ഇങ്ങനെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണം കൂടുതൽ ഉടഞ്ഞു പോകുമായിരിക്കും. ഇതിലേക്ക് നമുക്ക് 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ചെന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നമ്മുടെ മീൻ വെന്ത് നല്ല റെഡിയായിട്ടുണ്ട്. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.